കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ ദേവൻമോൻ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. അവൻ യോഗ്യനല്ലെന്ന് നീ എങ്ങനെ തീരുമാനിച്ചു? എവിടെയോ എന്തൊക്കെയോ തെറ്റുകളുണ്ട്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. സ്വന്തം മകന്റെ കാര്യത്തിൽ ഒരു അച്ഛനും അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വലിയൊരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. എല്ലാ കാരണവും തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല. അമ്മ എന്നെ മനസ്സിലാക്കുക. ജഗൻ, ഞാൻ പറയുന്നതുപോലെ എഴുതി. എവിടം വരെ എഴുതി? ചിരഞ്ജീവി വരുണിനെ ഏൽപ്പിക്കുന്നതായി തീരുമാനിച്ചിരിക്കുകയാണ്. എഴുതിക്കഴിഞ്ഞോ? എഴുതിയേട്ടാ. എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തക്ക സമയമെത്തുമ്പോൾ ഇത് വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യണം. എന്താടാ, നീ എല്ലാം കൃത്യമായി തന്നെ നോക്കി നടത്തുമല്ലോ അല്ലേ? ഇതത്ര ചെറിയ കാര്യമല്ലല്ലോ വലിയച്ച. എന്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. എന്നാലും വല്യച്ഛന്റെ വാക്കുകളെ അനുസരിച്ചല്ലേ പറ്റൂ. വല്യച്ഛൻ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. താഴെ എന്റെ പേരെഴുതിയിട്ട് ഇങ്ങോട്ട് താ. വേണ്ട, ഞാൻ എടുത്തോളാം. ഈ നിമിഷം മുതല് വെളിച്ചിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പൊ അത് കഴിക്കും. ഈ കുടുംബത്തിന്റെ കഷ്ടകാലം തുടങ്ങിയിരിക്കുക. അല്ലെങ്കിൽ മാണിക്യം പോലുള്ള ദേവനെ മാറ്റി നിർത്തി ഇങ്ങനൊരു തീരുമാനം എടുക്കൂ. ഇത് നീ തന്നെ ഭദ്രമായി സൂക്ഷിക്കണം ജഗൻ. അമ്പലത്തിലെ ഹോമം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാം. സൂക്ഷിക്കണം വിജയിച്ച, നന്നായിട്ടൊന്ന് വിശ്രമിക്കേ.
ഇത് അമ്പലമാണോ അതോ വേറെ വല്ല സത്രമാണോ? ഇത് കണ്ടോ, ഇതിനകത്തൊന്നും നടക്കുന്നേ നോക്കിയേ. വരൂ വരൂ, എല്ലാരും വരൂ. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക, ജീവിതാഭിലാഷം നടക്കാൻ പോവുക. ഇതിനെല്ലാം കാരണം ആരാണെന്നറിയോ? നീയാ ഉർമ്മളെ. എങ്ങനെയാ ഞാൻ നിന്നോട് നന്ദി പറയണ്ടേ? അമ്പലം, നിനക്ക് വേണ്ടി ഒരു അമ്പലം പണിയട്ടെ. അതില് നിന്റെ ഒരു സ്വർണ വിഗ്രഹം പ്രതിഷ്ഠിക്കട്ടെ. ദിവസവും പൂജയും നടത്താം. അമ്പലം എന്റെ മനസ്സിൽ എന്നേ നിനക്ക് വേണ്ടി കെട്ടിക്കഴിഞ്ഞതാ. പൂജയും നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ നിനക്കെന്തിനാ പുതിയൊരു അമ്പലം? പറയൂ പറയൂ ഉർമ്മള, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കെന്താ തോന്നുന്നറിയോ? നിന്നെ എന്റെ രണ്ട് കൈകളിലും പൊക്കിയെടുത്ത് വട്ടം ചുറ്റി കറക്കാൻ തോന്നുക. അങ്ങനെ മുറുക്ക കെട്ടിപ്പിടിച്ച് നിന്റെ രണ്ട് കവിളിലും ഉമ്മ തരാൻ തോന്നുക. അക്ഷമ കാണിച്ചാൽ കുരുക്കുകൾ കൂടുതൽ സങ്കീർണമാകും. എന്നാ പിന്നെ നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞോ? നിന്റെ കൺമുമ്പിൽ വെച്ചല്ലേ വെല്ലിച്ച് എന്റെ പേരെഴുതിയത്? ഇപ്പോ ഞാനാണ് ഈ കൊട്ടാരത്തിന്റെ രാജാവ്. നാളെ എന്റെ പട്ടാഭിഷേക. ഈ അത്യുത്സാഹമാ വേണ്ടെന്ന് പറഞ്ഞു. കയ്യിൽ കിട്ടുന്നതെല്ലാം വായിലേക്ക് ചെല്ലണമെന്നില്ല. എന്ന് വെച്ചാ എന്താ എന്താ നീ ഉദ്ദേശിച്ചത്? ഇതെനിക്ക് കിട്ടില്ലെന്നാണോ, അതോ നിന്നെ കിട്ടില്ലെന്നോ? വല്യച്ഛന് ഒപ്പ് വെച്ച് നീ കണ്ടതല്ലേ? ഇനി അതിനെ കുറിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിന്റെ ഇടയ്ക്ക് നീ വല്ല കളിയും കളിക്കുന്നുണ്ടോ? നിന്റെ ഈ ചിരിയുടെ അർത്ഥം എന്താ? നോക്ക്, റാണിയെ കിട്ടണമെങ്കിൽ രാജ്യം കൈയടക്കാൻ പറഞ്ഞു. ഇപ്പോ രാജ്യം എന്റെ കൈകളില. ആ റാണി നീയാണ്. ഇത് കണ്ടോ, ഈ അത്യുത്സാഹമാ വേണ്ടെന്ന് പറഞ്ഞത്. സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നേരം വെളുത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം എന്റെ കയ്യിലൊന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് വേണോടി നിന്നെ ഒന്ന് ഒതുക്കാൻ. നീ എന്തിനാ വൈദേഹി കരയുന്നേ? ഒരിക്കലും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചതൊക്കെയാണല്ലോ ഇപ്പൊ നടക്കുന്നത്. ദേവേട്ട, ഒരു തെറ്റും ചെയ്യാത്ത ദേവേട്ടനെ എന്തിനാ ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇതിനെല്ലാത്തിനും കാരണം ഞാനാ. സഹായിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നതെല്ലാം ഉപദ്രവമായി തീരുന്നു. നീ ഒന്നിനും കാരണമല്ല വൈദേഹി. ആ അമ്പലത്തിലുണ്ടായ സംഭവങ്ങൾക്ക് നീ ഒരിക്കലും ഒരു കാരണക്കാരിയല്ല. ഇപ്പൊ അച്ഛൻ നമ്മളെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ട് തെറ്റിദ്ധരിച്ചതും നീ കാരണമല്ല വൈദേഹി. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനു വിഷമിക്കണം? ഈ ഉത്തരവാദിത്തങ്ങൾ എന്റെ തലയിലായില്ലെന്നോർത്തോ. ഇതൊക്കെ ഞാൻ എന്നേ വേണ്ടെന്ന് വെച്ചതാ. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരണമെന്ന് പോലും വിചാരിച്ചതല്ല.
ഇതൊന്നും ഒരിക്കലും എന്നെ മോഹിപ്പിച്ചിട്ടേ ഇല്ല. നിനക്കറിയോ, എന്നോടൊപ്പം കൂടിയതിൻ്റെ പേരിൽ അച്ഛൻ നിന്നെയും തെറ്റിദ്ധരിച്ചു. അത് മാത്രം എന്നെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത്. നിന്നോടുള്ള അഭിപ്രായം മാറിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഇപ്പോഴുണ്ടായ ഈ തെറ്റിദ്ധാരണ. മരണം വരെ മാറ്റാൻ പറ്റിയില്ലെങ്കിലോ എന്ന് എൻ്റെ പേടി. അതോർക്കുമ്പോഴേ എനിക്ക് കൂടുതൽ സങ്കടം. സാറ് ഇതുവരെ ഉറങ്ങിയില്ലേ? അതെന്തായാലും നന്നായി. അല്ലായിരുന്നെങ്കിൽ ഇയാളോട് ഒരു കാര്യം പറയാനായിട്ട് കഷ്ടപ്പെട്ട് എഴുന്നേൽപ്പിക്കേണ്ടി വന്നേനെ. എന്താണാവോ കാര്യം? പറയാൻ ഉദ്ദേശിച്ചത് നേരെ ചോദ്യങ്ങ് പറയണം. പറയാം. മനസ്സിലാവുന്നില്ല, താഴെ അത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അതൊന്നും മൈൻഡാക്കാതെ ഇയാൾക്കെങ്ങനെ ഇവിടെ ഇരുന്ന് ഈ ബുക്ക് വായിക്കാൻ തോന്നുന്നത്? ഓ, ഇനി എന്ത് നടന്നാലും ഇയാൾക്ക് അനങ്ങാൻ പറ്റില്ലല്ലോ. പാവം. ശരിയാ, അനങ്ങാൻ പറ്റില്ല. ഇനി നീ ഇവിടെ കിടന്ന് എന്ത് പ്രകടനം കാണിച്ചാലും എനിക്ക് അനങ്ങാൻ പറ്റില്ല. പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞു. പറയാന്നേ, കുറച്ചു മുമ്പ് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വെച്ച് ഞാനെന്തോ പറഞ്ഞപ്പോ അജയൻ എന്താ പറഞ്ഞ്? ഇവളുടെ വായി തുന്നിക്കെട്ടാൻ പറ്റില്ല, അതൊന്നും ആരും വകവെച്ചു കൊടുക്കണ്ട. എന്റെ അനുജന് സകല യോഗ്യതയുണ്ടെന്ന് പറഞ്ഞില്ലേ? നെല്ലും ബദരും തിരിഞ്ഞു. ഇയാളുടെ അനുജന്റെ യോഗ്യത എന്താന്ന് അച്ഛൻ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നീ എന്തായി പറയുന്നു ഊർമിളെ? സത്യം. ദേ ഇപ്പോഴാ പരമ്പരാഗതമായ പട്ടാഭിഷേക ചടങ്ങുകൾക്ക് യോഗ്യതയുള്ളത് വരുണിനാണെന്ന് തീരുമാനിച്ചുകൊണ്ട് അച്ഛൻ വിൽപ്പത്രം എഴുതി സൈൻ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. എന്റെ അനുജൻ അത്തരക്കാരനല്ല, മാത്രമല്ല അവനൊരു തെറ്റും ചെയ്യുകയുമില്ല. ഒച്ച വയ്ക്കാതിരിക്കെ, താഴെ എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ ഇരുന്ന് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പാവം, ഇളകാൻ പറ്റാത്തോണ്ട് ഇയാൾക്ക് യോഗ്യത ഇല്ലാണ്ടായിപ്പോയി. ഇളക്കം കുറച്ച് കൂടിയതുകൊണ്ട് ഇയാളുടെ അനുജനും യോഗ്യതയില്ലാത്തവനായിപ്പോയി. ഇനി എന്റെ അനുജനെ കുറിച്ച് അരുതാത്തതായിട്ട് എനിക്കൊന്നും കേൾക്കണ്ട. അതിനിപ്പൊ ഞാൻ പറയണമെന്നില്ലെന്നേ, സ്വന്തം അച്ഛനോട് ചോദിക്കും. അനുജന്റെ ലീലകൾ എന്തൊക്കെയാന്ന് അച്ഛൻ തന്നെ പറഞ്ഞു തരും. ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞതൊക്കെ നേരിട്ടിയെന്ന് അച്ഛനോട് പറയും. നമസ്കാരം ഗുരുക്കളെ. ശുഭം. എന്താ തീരുമാനിച്ചത് രാമോർമ്മേ? പട്ടാഭിഷേകം ആർക്കാണെന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞോ? ന്യായമായൊരു തീരുമാനം എടുക്കാനല്ലേ ഗുരുക്കൾ എന്നോട് പറഞ്ഞത്? പക്ഷേ ധർമാനുസൃതമായൊരു തീരുമാനം എടുക്കാനാണ് എനിക്ക് തോന്നിയത് ഗുരുക്കളെ. ഒരല്പം സങ്കടമുള്ള കാര്യം തന്നെയാണ്. എന്റെ അനുജൻ ജഗന്റെ മകൻ വരുണിന് പട്ടാഭിഷേകം നടത്താനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. മനുഷ്യരുടെ തീരുമാനത്തെ മറികടന്ന് വലിയൊരു തീരുമാനം ദൈവം സ്വീകരിച്ചിട്ടുണ്ടാവുമെന്നുള്ളത് മറക്കാതിരുന്നാൽ നന്ന്. ഇത് സകല പുണ്യനദികളിൽ നിന്നും ശേഖരിച്ച പവിത്ര ജലം. ഈ ജലം കൊണ്ട് ഗ്രാമാതിർത്തിയിലുള്ള ശിവാലയത്തിൽ അഭിഷേകം നടത്തണം. എന്നിട്ട് അഭിഷേക തീർത്ഥം എടുത്തുകൊണ്ട് വരണം. അതിനോടകം ഇവിടെ ഹോമവും തുടങ്ങുന്നതാണ്. അങ്ങനെയാവട്ടെ ഗുരുക്കളെ. എന്താ പ്രോതന്റെ കേസ്? എന്തിനാ ഇവിടെ ചാത്തിട്ടേക്കുന്നത്? കിഡ്നാപ്പ്.
മാഡ, പക്ഷെ മിസ്സായിപ്പോയി. 99 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ആയിരുന്നെങ്കിൽ സെഞ്ചുറി അടിക്കാമായിരുന്നു. ഒറ്റ കുത്തിനാ മിസ്സായി പോയത്. എന്റെ ക്രൈം കരിയറില് ആദ്യത്തെ ഫെയിലിയർ ആയത്. എന്താ ബ്രോ ഇത്? താൻ 99 കൊലപാതകങ്ങൾ ചെയ്തു വന്നു, 100-ാമത്തത് മിസ്സായല്ലോ. എന്റെ തലയ്ക്ക് വല്ല തകരാറുണ്ടെന്ന് കരുതിയോ? എന്നാ 100-ാമത്തേതായിട്ട് നിന്നെ ചേർക്കട്ടെ? അപ്പോഴെങ്കിലും വിശ്വസിക്കോ? അതൊന്നും വേണ്ട ബ്രോ, എന്തിനാ വെറുതെ റിസ്ക് ഒക്കെ എടുക്കുന്നേ? അല്ല ബ്രോ, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഈ കാശ് തന്ന് കൊലപാതകം ചെയ്യാനല്ലേ പറയാറ്, ഈ ജയിക്കുന്നത് ആരാണെന്ന് തനിക്ക് അറിയാറുണ്ടോ? അതറിയാറില്ല, പക്ഷേ അതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാപ്പ് സാക്ഷിയായ കാര്യം തീർന്നില്ലേ? അപ്പൊ ശിക്ഷ ചെയ്യിച്ചവർക്ക് കിട്ടിക്കോളും. നിങ്ങൾക്ക് ചെറിയൊരു ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാമല്ലോ. അങ്ങനെ ചെയ്താൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോവില്ലേ? ഏതൊക്കെ ഒരു താളത്തിനങ്ങ് പോയി നല്ലൊരു തുക കൊടുത്ത് ഒരു ഉഗ്രൻ ലോയറെ ഏർപ്പാടാക്കിയ പുഷ്പം പോലെ ഞാൻ പുറത്തു കിടക്കും. പക്ഷേ സത്യം പുറത്തു പറഞ്ഞാലോ? പുതിയ ക്ലയൻസിനെ ആരെയും നമുക്ക് കിട്ടില്ല. എന്തൊക്കെ അവസ്ഥയുണ്ടായാലും മുതലാളിയുടെ പേര് പുറത്തു പറയില്ല എന്നുള്ള വിശ്വാസം നമ്മുടെ ക്ലയൻസിൽ ഉണ്ടാക്കിയെടുക്കണം. അതിരിക്കട്ടെ, നീ എന്തിനാ ബ്രോഹത്ത് കിടക്കുന്നത്? ആരെങ്കിലും കൊന്നിട്ട് വന്നാണോ? അത്രയും വലിയ റിസ്ക് ഒന്നും ഞാൻ എടുക്കുകയല്ല, ചെറിയൊരു ബ്ലാക്ക് മെയിലിംഗ് കേസ്. വലിയൊരു വീട്ടിലെ മരുമോളായിട്ട് ഒരു പെണ്ണ് കയറി കൂട്ടിയിട്ടുണ്ട്. അവളവരെ കളിപ്പിക്കുകയാണെന്നറിയാം. ചെറിയൊരു ബ്ലാക്ക് മെയിൽ നടത്തിയതാ, ഈ ടീസിംഗ് കേസാണെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് അകത്തെടുപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരവളെ കളിപ്പിക്കുക എന്നുള്ള സത്യം എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല? പറഞ്ഞാൽ ചിലപ്പോൾ അവളെ പിടിച്ച് അകത്തിടുമായിരിക്കാം, എന്നെ വെറുതെ വിടുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കെന്ത് ലാഭം ഉണ്ടാവാന്? ഈ ടീസിംഗ് കേസൊക്കെ 4 കഴിയുമ്പോൾ ഇറക്കി വിടുവന്നേ, അതിനുശേഷം അവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. അതെയോ? 4 കഴിഞ്ഞ് നീ പുറത്തിറങ്ങും, നിനക്ക് തൂക്കുമരവാശിഷ നടക്കടാ.